കൂട്ടായ്മയില് ഞാൻ അങ്ങനെ വായിച്ചു മനസ്സിലാക്കി അല്ലേ. അപ്പൊ അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു പ്രവാസികളാണ് അതിലെ മേജർ ആൾക്കാര്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പുറത്ത് അധികം ആരും അറിയാതെ അവരുടെ വീട്ടിലേക്ക് എത്തുന്നു. അപ്പൊ ഞാൻ രണ്ടു മൂന്ന് അനുഭവങ്ങൾ പറയാം. കാര്യം ഞാൻ കഴിഞ്ഞ പാണ്ടിക്കാടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം പ്രളയത്തിന്റെ ഒക്കെ കുറെ കിറ്റുകൾ വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. കിറ്റുകൾ എനിക്ക് കുറെ പ്രവാസികൾ തന്നു. അപ്പോ ഞാൻ പറഞ്ഞത് ആ കിറ്റ് ഞാൻ മേടിക്കാൻ ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞു. അതുപോലെ പോലീസിന്റെ കിറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കിറ്റുകൾ നമ്മൾ കൊടുക്കുന്നതിന്റെ ഒരു വീഡിയോ എടുത്തിരുന്നു. പക്ഷെ ആ വീഡിയോയിലുള്ള പ്രസക്തി എന്ന് പറഞ്ഞാൽ ഓരോ വീടിന്റെ വരാന്തയിൽ കൊണ്ടുവന്ന് വെക്കുന്ന കിറ്റ് മാത്രമേ ഉള്ളൂ. കാര്യം അതിന് രണ്ടുദ്ദേശമുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ആഗ്രഹം തോന്നും അല്ലെ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, പക്ഷെ ആ മേടിക്കുന്നവരുടെ അവസ്ഥ, നമ്മുടെ വീട്ടിൽ ആരും പോയിട്ട് ഒരാളെ കിറ്റ് മേടിക്കുന്നു, അത് ദൈവമോ പടച്ചോന്റെയോ അനുഗ്രഹം കൊണ്ടായിരിക്കും. അപ്പൊ അവരുടെ ഒരു അവസ്ഥയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട, അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥയെ നമ്മൾ മുതലെടുക്കരുതെന്ന് ഞങ്ങൾ രണ്ട് വീഡിയോസ് ഇറക്കിയിരുന്നു ആ സമയത്ത്. പോലീസിന് രണ്ട് വീഡിയോസിലും ആ വീട്ടിൽ ഒരാളെ പോലും കാണാൻ കഴിയില്ല. എനിക്ക് നിങ്ങളുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം നമ്മൾ മനസ്സിൽ എന്താ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ മുന്നേ തുടങ്ങിയ ആൾക്കാരാണ്. ഞങ്ങളൊക്കെ ചിലപ്പോൾ ഒരു വർഷം ആയിട്ടുണ്ടാവുള്ളൂ. കാര്യം നമ്മൾ കൊടുക്കുന്നു, അവർ മേടിക്കുന്നു, അവരുടെ ഫേസ് വരുന്നു, അവരുടെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് അവർ മേടിക്കുക അല്ലേ. അതിനെയാണ് നമ്മൾ പലപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷെ അതിനുപരിയായിട്ട് ആ മേടിക്കുന്ന വ്യക്തി